ഹലോ ഫ്രണ്ട്സ്, തന്നൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സിമ്പിളെന്ന് മാത്രമല്ല, ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, മണിപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ട്. അപ്പം പലരും പല രീതിയിലാണ് ഈ പുട്ട് ഉണ്ടാക്കിയെടുക്കാറ്. അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ രീതിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ട് ഞാനിപ്പം കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം ആ ഒരു അളവിലെടുക്കുക. എല്ലാവർക്കും ഒരേ അളവ് തന്നെ ആയിരിക്കില്ലല്ലോ, അപ്പോൾ ഒരളവിലെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അരിപ്പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സാധാ ഇടിയപ്പത്തിൻ്റെ പൊടിയാണെങ്കിൽ അത് വേണമെങ്കിൽ അതെടുക്കാം. അത് തിളച്ച വെള്ളത്തിലൊക്കെ കുഴക്കുന്ന പൊടിയാണല്ലോ, അപ്പോൾ അത് വേണമെങ്കിൽ അതെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരിപ്പൊടി എടുക്കുക. അപ്പോൾ ഏതെടുത്ത് കഴിഞ്ഞാലും ഈ മണിപ്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഈ സ്പൂണൊന്ന് മാറ്റിയതിന് ശേഷം ഞാനിതൊന്ന് കൈവച്ചിട്ടാണ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല മഴത്തിൽ തന്നെ ഇത് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഈ സേവനായി എടുത്തിട്ട് ഇതിലേക്ക് കുറേശ്ശായിട്ട് മാവ് നിറച്ച് കൊടുക്കാം. അച്ഛൻ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു അച്ഛനാണ് കേട്ടോ ഇതിന് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് നിറച്ച് കൊടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലുള്ളൊരു തളുക എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് അരിപ്പൊടി തൂകി കൊടുക്കുക. അപ്പോൾ അരിപ്പൊടി തൂകി കൊടുക്കുന്നത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ചുറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ചുറ്റിച്ചെടുക്കുമ്പോൾ ഒന്നിൻ്റെ അങ്ങനെ മേൽക്ക് മേലെയായിട്ട് ചുറ്റിച്ചെടുക്കാതെ ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. അപ്പോൾ മേൽക്ക് മേലാകുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് ഒട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറേശ്ശായിട്ട് അരിപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക. അരിപ്പൊടി നല്ലതുപോലെ തന്നെ വിതറി കൊടുക്കണം. അപ്പോൾ വിതറി എടുത്തിട്ടുണ്ട്, നല്ലതുപോലെ തന്നെ വിതറി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു രണ്ട് കൈ വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് ആക്കിയെടുക്കുക. അപ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ ആക്കിയെടുക്കുക. അപ്പോൾ ശക്തിയായിട്ട് ആക്കുമ്പോൾ ഇത് തമ്മിൽ അങ്ങ് എന്താ പറയുക, ഒട്ടി അങ്ങ് ഒരു സാധാരണ നമ്മൾ അരി കുഴച്ച പോലെ തന്നെ ആയിപ്പോൾ. ഇതിന് ശേഷം ഞാൻ ഒരു അരിപ്പയിലേക്ക് ഇതിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിലേക്കുള്ള അരിപ്പൊടിയൊക്കെ എക്സ്ട്രാ വന്ന അരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് അരിച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഇത് പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ടുള്ളത് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കണ്ടില്ല, നല്ല എന്താ പറയുക, വേർതിരിച്ചിട്ട് നല്ലൊരു പരുവത്തിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഇത് നിറച്ച് കൊടുക്കാം. അപ്പോൾ നിറച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തേങ്ങ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കണം, യാതൊരു നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇഷ്ടമുള്ളവർ മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ നമുക്ക് പുട്ട് നിറയ്ക്കുന്നത് പോലെ തന്നെ നിറച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കൂടെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആവി പറക്കുന്ന അടിപൊളിയായിട്ടുള്ള മണിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഒരുവിധ ആൾക്കൊക്കെ ഇതറിയുന്നൊരു റെസിപ്പി തന്നെയാണ്. ഈ ചൂടുള്ള ഈ പുട്ടിൻ്റെ മുകളിലേക്കുണ്ടല്ലോ ഈ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ പുട്ടിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ തേങ്ങാപ്പാൽ കൂട്ടി തന്നെയാണ്, പഞ്ചസാരയും തേങ്ങാപ്പാലും കൂട്ടി തന്നെയാണ് കഴിക്കുക. പക്ഷേങ്കിൽ നിങ്ങൾ കറി കൂട്ടി കഴിക്കുന്നുണ്ടെങ്കിലും എന്നാലും ഈ തേങ്ങാപ്പാലൊന്ന് ചൂടോടെയുള്ള പുട്ടിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പുട്ടിൻ്റെ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കറി കൂട്ടിയിട്ട് വേണമെങ്കിലും ഈ പുട്ട് കഴിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണുന്നത്.